നമസ്കാരം റൈഡർമാർ ഒരു നിമിഷം ശ്രദ്ധിക്കുക ഈ റൈഡർമാർ എന്ന് പറയുമ്പോൾ ഈ ടു വീലറൊക്കെ ഓടിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്ന റൈഡർമാരുമുണ്ട് അല്ലാതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ചില അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നവരെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള റൈഡർമാർ നിങ്ങൾക്ക് പരിചയമുള്ള പോലീസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചോദിക്കുക നടു റോഡിൽ നിന്ന് പച്ചമനുഷ്യൻ്റെ എല്ലും മാംസവും വാരിക്കളഞ്ഞ ഒരു നൂറ് കഥകൾ അവർക്ക് പറയാനുണ്ടാവും അവരൊക്കെയും എൻ്റെ വണ്ടി ഇടിക്കില്ലെന്നും ഞാനൊരു ഘടാഘടിയൻ ഡ്രൈവറാണെന്നും ആത്മവിശ്വാസം ഉണ്ടായിരുന്നവർ ആയിരിക്കും നിന്നെ പോലെ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന നിൻ്റെ വണ്ടി നീ വിചാരിക്കുന്നിടത്ത് നിൽക്കണമെന്നില്ല എന്നത് നിനക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ മരണപ്പാച്ചിൽ നടത്തുന്നത് ചിലപ്പോൾ നീ ഒറ്റയ്ക്കാവില്ല പോകുന്നത് ഒന്നും അറിയാതെ വഴിയെ പോയ ഏതെങ്കിലും ഒരു നിരപരാധിയെ കൂടി നീ കൂടെ കൊണ്ടുപോകും നിന്റെ രാജ്യശകടത്തിൻ്റെ മുന്നിൽ അറിയാതെ പെട്ടുപോയ ഏതെങ്കിലും ഒരു പാവം മനുഷ്യൻ ശേഷം ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാമോ നിന്റെ കൂട്ടുകാരും നാട്ടുകാരും നിന്റെ സുന്ദരമായ ചിത്രങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് ഇടും അങ്ങനെ നാല് ദിവസം കഴിഞ്ഞാൽ അവരുടെ കടമ തീർന്നു നീ വീണുകിടന്ന റോഡിലെ നിന്റെ ചോര പോലീസുകാർ കഴുകി കളഞ്ഞിട്ടുണ്ടാവും അതിന് മുകളിലൂടെ വീണ്ടും വണ്ടികൾ ഓടിത്തുടങ്ങും നീ കാമുകിയെ പോലെ സ്നേഹിച്ച നിൻ്റെ വണ്ടി ഏതെങ്കിലും ആക്രി കടക്കാരൻ്റെ ഗോഡൗണിൽ കിടക്കുന്നുണ്ടാവും നിൻ്റെ വീട്ടിലെ ചുമരിൽ തൂങ്ങുന്ന മാലയിട്ട നിൻ്റെ ചിത്രം മാത്രമായിരിക്കും ഇനിയുള്ള കാലം നിൻ്റെ ശേഷി പോകെ പോകെ അതും നിൻ്റെ വീട്ടിലെ ഏതൊരു വസ്തുവിനെ പോലെയുള്ള ഒരു സാധാരണ കാഴ്ച മാത്രമാവും ആർക്കു പോയി നീ സ്നേഹിച്ച പെണ്ണ് എല്ലാം മറന്ന് മറ്റൊരു ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കും നിന്റെ ആവേശമായിരുന്ന കൂട്ടുകാർ കുട്ടിത്തം വിട്ട് നല്ല ജോലിയും ശമ്പളവും നേടി മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും നീയോ ഏതെങ്കിലും കുഴിമാടത്തിൽ കിടന്ന് ദ്രവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കത്തിത്തീർന്ന നിന്റെ അസ്ഥി ഏതെങ്കിലും പുഴയിലൂടെ ഒഴുകുന്നുണ്ടാവും അല്പം ആവേശം കുറച്ച് ആ കൈ ഒന്ന് അയച്ചിരുന്നെങ്കിൽ സുരക്ഷിതനായി നീയും വീട്ടിലെത്തിയേനെ നിന്റെ അച്ഛൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ അമ്മയുണ്ടാക്കുന്ന മധുര പലഹാരങ്ങൾ ആസ്വദിക്കാൻ ഇനിയും ഏറെക്കാലം നീ ജീവിക്കുമായിരുന്നു ഇത് മനസ്സിലോർത്തപ്പോൾ ഒരു വിറയൽ തോന്നിയെങ്കിൽ ഇനി റോഡിലിറങ്ങുമ്പോൾ നിൻ്റെ ആവേശമടക്കി വെക്കുക നീ ഒരു മികച്ച റൈഡർ റൈഡറാവാം പക്ഷേ അഭ്യാസം പൊതുവഴിയിൽ ഇറക്കരുത് ഈ റോഡിൽ കിടന്ന അഭ്യാസം കാണിക്കുന്നവരോട് മാത്രമല്ല ഈ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ആ ഒരു വിഷയത്തെ പറ്റിയും നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പൊതുവേ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന ആൾക്കാർ അതിൻ്റെ പകുതി ആൾക്കൾ ആളുകൾ പോലും അത്തരം വീഡിയോകൾ കണ്ടിട്ടില്ല എന്നത് ഒരു ദുഃഖ സത്യം മാത്രം എന്നാലും പറയുക എന്നത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ ഇനിയും പറയുക തന്നെ ചെയ്യും അത് മറ്റൊന്നുമല്ല റോഡിൽ പൊലിയുന്ന ജീവനുകളെ പറ്റിയാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് എങ്കിൽ ശരാശരി പത്തോളം പേർ നമ്മുടെ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ടോ എന്നാണ് കണക്ക് എന്നാൽ ശരാശരി മൂന്നോളം പേർ ഇപ്പോൾ മൂന്നായി ഉയർന്നിരിക്കുന്നു മൂന്നോളം പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ടോ എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടോ മൂന്നോ പേർ ചില സമയങ്ങളിൽ അതിൽ കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ അഞ്ച് പേരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളത്തിൽ മുങ്ങി മരണം മരണപ്പെട്ടത് ആവേശം നല്ലതാണ് നീന്തൽ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ കൂട്ടുകാരുമായി കുളങ്ങളിലോ കയങ്ങളിലോ അല്ലെങ്കിൽ കായലുകളിലോ പുഴയിലോ ഇറങ്ങി നീന്താൻ ശ്രമിക്കാവൂ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കാനും കരയാനുമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ട് പോകുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം ഇതൊക്കെ നിസാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല റോഡിൽ പൊലിയുന്നതിനൊപ്പം തന്നെ നമ്മുടെ പുഴകളിലും കുളങ്ങളിലും കായലുകളിലും പാറക്കുളങ്ങളിലുമൊക്കെ ജീവനുകൾ മനുഷ്യജീവനുകൾ ദിവസേനയൊന്നോണം നഷ്ടപ്പെടുന്നു എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ചെറുപ്പക്കാരാണ് ചെറിയ കുട്ടികളാണ് മരണപ്പെടുന്നവരിൽ അധികവും വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്